ഹലോ സ്റ്റുഡൻസ് വി ആർ ഡിസ്കസിംഗ് ദ ചാപ്റ്റർ മോളിക്കുലാർ സിമട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗ്രൂപ്പ് തിയറിയിലേക്ക് വന്നു അതിൽ എന്താണ് ഒരു മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് എന്താണ് ഒരു പോയിന്റ് ഗ്രൂപ്പ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ ഒരു പോയിന്റ് ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ നാല് റൂൾസ് ക്ലോഷ്യർ റൂൾ ഐഡൻറ്റിറ്റി റൂൾ അസോസിയേറ്റീവ് റൂൾ ഇൻവേഴ്സ് റൂൾ ഈ നാല് റൂൾസും ഒബേ ചെയ്യുന്ന എലമെൻറ്റ്സ് എല്ലാം കൂടി ഫോം ചെയ്യുന്നതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇൻവേഴ്സ് റൂള് ശരിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഐഡൻറ്റിറ്റി റൂള് ശരിയാണ് എങ്ങനെയാണ് അസോസിയേറ്റീവ് റൂൾ ശരിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വാട്ടർ മോളിക്കൂളുടെ എക്സാമ്പിൾ എടുത്തിട്ട് പറയുകയുണ്ടായി ഓക്കേ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് ഇൻവേഴ്സ് റൂള് എങ്ങനെയാണ് നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുക വാട്ടർ മോളിക്കൂളുടെ എക്സാമ്പിൾ വെച്ചിട്ട് എന്നുള്ളതാണ് അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നമുക്കറിയാം വാട്ടർ മോളിക്കുള്ള പോയിൻറ്റ് ഗ്രൂ ആ വാട്ടർ മോളിക്കുള്ള സിമട്രി എലമെൻസ് എന്ന് പറയുന്നത് സിമട്രി എലമെൻസ് ഇ സി ടു ഇ സി ടു സിഗ്മ വി എക്സ് സെഡ് സിഗ്മ വി വൈ സെഡ് അല്ലേ ഇ സി ടു സെഡ് സിഗ്മാവി എക്സ് സെറ്റ് സിഗ്മാവി വൈ സെഡ് ഇതാണ് വാട്ടർ മോളിക്യൂളിലെ സിമട്രി എലമെൻസ് എന്ന് പറയുന്നത് അപ്പോൾ സി ടു ആണ് പ്രിൻസിപ്പൽ ആക്സിസ് കൂടാതെ ഒരു രണ്ട് പ്ലെയിനുകളുണ്ട് അപ്പോൾ നമ്മളിതിനെ വിളിക്കുന്ന ഈ ഈ വാട്ടർ മോളിക്യൂളിൻ്റെ പോയിൻറ് ഗ്രൂപ്പാണ് സി ടു വി എന്ന് പറയുന്നത് ഈ സിമ്പിളിനെ നമ്മൾ ഈ സി ടു വി എന്ന് പറയുന്ന ഈ സിമ്പിളിന് അല്ലെങ്കിൽ ഈ നൊട്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോൺഫ്ലൈസ് നൊട്ടേഷൻ അല്ലെങ്കിൽ ഷോൺഫ്ലൈസ് സിമ്പിൾ എന്ന് വിളിക്കും ഓക്കെ അപ്പം എന്താ നമ്മൾ പറഞ്ഞത് വാട്ടർ മോളിക്യൂളിലെ സിമെട്രി എലമെന്റ്സ് ഇ സി ടു സെഡ് സിഗ്മാവി എക്സ് സെഡ് സിഗ്മാവി വൈ സെഡ് സി ടു എന്ന് പറയുന്നൊരു പ്രിൻസിപ്പൽ ആക്സിസും രണ്ട് വേർട്ടിക്കൽ മിറർ പ്ലെയിൻസും ആണ് വാട്ടർ മോളിക്യൂളിനുള്ളത് ഐഡന്റിറ്റി എലമെൻറ്റ് കൂടാതെ ഐഡൻറ്റിറ്റി എലമെന്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് ഐഡന്റിറ്റി എലമെൻറ്റിനെ ഒരു മെമ്പറായിട്ട് നമ്മൾ ഗ്രൂപ്പിലെടുത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ മോളിക്യൂളിൽ അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് അതാണ് സി ടു എന്ന് പറയുന്നത് സി എന്ന് എഴുതി അതിൻ്റെ കൂടെ അതിന് രണ്ട് വെർട്ടിക്കൽ മിറർ പ്ലെയിൻസും ഉണ്ട് അതാണ് സി റ്റു വി അതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ പോയിൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക സി റ്റു വി എന്നാൽ ഇതേ സെയിം സിമട്രി എലമെൻസ് വരുന്ന വാട്ടർ മോളിക്യൂൾ കൂടാതെ വേറെയും മോളിക്യൂൾസ് ഉണ്ട് ഫ്യൂറാൻ എച്ച് ട്യൂ എസ് സ്പൈറോൾ പോലെയുള്ളവ ആ എല മോളിക്യൂൾസിനും എന്ത് മാത്രമേ ഉള്ളൂ ഈ നാല് സിമട്രി എലമെൻസ് മാത്രമേ ഉള്ളൂ ഈ സി ടു സെഡ് സിഗ്മാ വി എക്സ് സെഡ് സിഗ്മാ വി വൈ സെഡ് ഇങ്ങനെ നാല് സിമട്രി എലമെൻറ്റുകൾ മാത്രമേ ഈ പറയുന്ന മോളിക്യൂളിനുള്ളൂ അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുക നമ്മൾ സി ടു വി എന്ന് പറയുന്ന പോയിൻറ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുക ഓക്കെ അതായത് ദ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് എലമെൻറ്റ്സ് ഈ സി റ്റു സെഡ് സിഗ്മാവി എക്സ് സെഡ് ആൻഡ് സിഗ്മാവി ഡാഷ് ഫൈസെഡ് ജാത സിമട്രി ഓപ്പറേഷൻസ് അസോസിയേറ്റഡ് വിത്ത് വാട്ടർ ആൻഡ് സെവറൽ അതർ മോളിക്യൂൾസ് ലൈക്ക് എച്ച് ടു എസ് തയോഫീൻ ഫ്യൂറാൻ പൈറോൾ പിരിഡീൻ എക്സെട്രാ ഐസ് ഗിവൺ ദ ഷോൺഫ്ലൈ സിംബിൾ സി ടു വി നമ്മൾ ഈ സിമ്പിളിന് പറയുക ഫ്ലൈസ് നന്നാണ് കേട്ടോ സ്പെല്ലിംഗ് നോക്കി വയ്ക്കണേ ഷോൺ എസ് സി എച്ച് ഒ ഇ എൻ എഫ് എൽ ഐ ഇ എസ് ഷോൺഫ്ലൈസ് സിമ്പിൾ സി ടു വി ഓക്കെ അപ്പം ഇതാണ് നമ്മൾ വാട്ടർ മോളിക്യൂളുടെ പോയിൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾ പോലെ വേറെ മോളിക്യൂൾസ് ഉണ്ട് അതിനെല്ലാം സിമട്രി എലമെൻറ്റ്സ് ഈ സി ടു സെഡ് സിഗ്മാവി എക്സ് സെറ്റ് സിഗ്മാവി ഡാഷ് വൈ സെറ്റ് ആണ് അതിനൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരിക അതായത് നമ്മൾ ഈ നാല് സിമട്രി എലമെൻസ് മാത്രമുള്ള ഏത് ആണെങ്കിലും അതിൻ്റെ പോയിൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും സി ടു വി ആയിരിക്കും ഓക്കെ ആ അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഷോൺ ഫ്ലൈ സിമ്പിളിൽ ഇങ്ങനെയാണ് അസൈൻ ചെയ്യുക ഓരോ മോളിക്യൂളെയും സിമട്രി എലമെൻസിന് ോക്കിട്ട് അതിന് ഓരോന്നിനും ഓരോ സിമ്പിൾ കൊടുക്കും ഓക്കെ ഇനി നമുക്ക് ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്താണെന്നും ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്താണെന്നും നോക്കാം ഫൈനൈറ്റും ഇൻഫൈനൈറ്റും എന്താണ് ഫൈനൈറ്റ് ആണെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇല എലമെന്റ്സ് ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻസ് ഉള്ള ഗ്രൂപ്പിനെയാണ് ഇൻഫിനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ എ വൺ എ ടു അതൊരു എക്സാമ്പിൾ കൊടുത്തതാണ് റെപ്രസെൻറ്റ് ഫൈനൈറ്റ് ഗ്രൂപ്പ് നമ്മൾ നമ്മളെ ഡിസ്കഷനിൽ മോസ്റ്റ്ലി നമ്മൾ ഏത് ഗ്രൂപ്പായിട്ടാണ് ഡീൽ ചെയ്യുക ഫൈനൈറ്റ് ഗ്രൂപ്പുകളുമായിട്ടാണ് ഡീൽ ചെയ്യുക ഇൻഫിനൈറ്റ് ഗ്രൂപ്പുകൾ വളരെ കുറവേ ഉള്ളൂ അതിന് നമ്മൾ എക്സാമ്പിൾ പഠിക്കും ഈ സി ടു വി പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ എന്തിന് എക്സാമ്പിളാണ് ഫൈനൈറ്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് അപ്പോൾ നമ്മൾ അമോണിയ മോളിക്കുള്ള സിമട്രി എലമെൻസ് പഠിക്കേണ്ടായി അതായത് ഇ സി ത്രീ അതുപോലെ സിഗ്മ വി മൂന്ന് പ്ലെയിനുകൾ നമ്മൾ കണ്ടു സിഗ്മ വി വൺ സിഗ്മാ വി റ്റു സിക്മ വി ത്രീ പിന്നെ നമ്മൾ സിഗ്മ വി ഡാഷ് സിഗ്മ വി ഡബിൾ ഡാഷ് സിഗ്മ വി ട്രിപ്പിൾ ഡാഷ് അങ്ങനെയൊക്കെ പറയാം അതായത് അമോണിയ മോളിക്കുള്ളിന് എന്താണ് ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ട് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഒരു പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അതാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് മൂന്ന് മിറർ പ്ലെയിനുകളുണ്ട് മൂന്ന് വേർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമട്രികളും അമോണിയ മോളിക്കൂളുണ്ട് ഇത്രയാണ് അമോണിയ മോളിക്കുവിളിൻ്റെ സിമെട്രിക് എലമെൻസ് എന്ന് പറയുന്നത് സിമട്രി ഓപ്പറേഷൻസ് അല്ല സിമെട്രി എലമെൻസ് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഫ്ലൈ സിംബൽ വരിക സി ത്രീ വി എന്നാണ് ഓക്കെ അപ്പോൾ അമോണിയ മോളിക്കുളിൻ്റെ പോയിൻറ്റ് ഗ്രൂപ്പ് ഏതാണ് സി ത്രീ വി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും സി ത്രീ എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് അവിടെ എത്ര പ്ലെയിനുകളുണ്ട് വെർട്ടിക്കൽ പ്ലെയിനുകൾ മൂന്നെണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ ഈ സി ടു വിയും സി ത്രീ ബിയും ഒക്കെ എന്തിന് എക്സാമ്പിളാണ് ഫൈനൈറ്റ് ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിളാണ് ഓക്കെ അപ്പോൾ അതാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻസ് ആയിരിക്കും ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻസ് ഉണ്ടായിരിക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഉള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുക ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് സി ഇൻഫിനിറ്റ് വിയും ഡി ഇൻഫിനിറ്റ് എച്ചും ആണ് സി ഇൻഫിനിറ്റ് ഡിയും ഡി ഇൻഫിനിറ്റ് എച്ചും ഈ സി ഇൻഫിനിറ്റ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും സി ഇൻഫിനിറ്റ് ആയിരിക്കും അവിടുത്തെ ആക്സിസ് പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അതുകൂടാതെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്മ വികളും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പോയിൻറ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഷോൺ ഷോൺഫ്ലൈ സിമ്പിൾ എന്ത് കൊടുക്കുക സി ഇൻഫിനിറ്റ് വി കൊടുക്കുക അതായത് നമ്മളെ എച്ച് സി എല് പോലെയുള്ള മോളിക്യൂൾസ് എച്ച് സി എല് പോലെയുള്ള മോളിക്യൂൾസിന് സി ഇൻഫിനിറ്റ് ആക്സിസ് ആണ് അവിടുത്തെ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ആൻഡ് ഓൾസോ ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ പിന്നെ അതുകൂടാതെ എന്തുണ്ടായിരിക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്മ വിസ് ഉണ്ടായിരിക്കും ഓക്കെ അതാണ് സി ഇൻഫിനിറ്റ് വി എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഡി ഇൻഫിനിറ്റ് എച്ച് ആണെങ്കിൽ നമ്മൾ നമ്മൾ പറയും ഡി എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് വരിക പ്രിൻസിപ്പൽ ആക്സിസ് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടായിരിക്കും ആ പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലറായിട്ട് എൻ സി റ്റൂസ് ഉണ്ടായിരിക്കും അതായത് എൻ സി ടു സ്പെർപൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ബി എഫ് ത്രീ മോളിക്യൂളിൻ്റെ ഇത് കണ്ടു ബി എഫ് ത്രീ മോളിക്യൂളിൻ്റെ സിമട്രി എലമെൻസ് കണ്ടു ആ ബി എഫ് ത്രീ മോളിക്കൂളിൻ്റെ സിമട്രി എലമെൻസിൽ സി ത്രീ ആണ് അവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് ഈ സി ത്രീ ആക്സിസിന് ആയിട്ട് മൂന്ന് സി റ്റു ആക്സിസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബി എഫ് ത്രീ മോളിക്യൂളിൻ്റെ കേസിൽ കാണാൻ സാധിക്കും അപ്പോൾ ബി എഫ് ത്രീ മോളിക്യൂളിന് അതുപോലെ കൂടാണ്ട് എന്തുണ്ട് ഒരു സിഗ്മ എച്ച് ഉണ്ട് മൂന്ന് സിഗ്മ വി ഉണ്ട് നമ്മൾ ബി എഫ് ത്രീ മോളിക്യുളിൻ്റെ ഷോൺഫ്ലൈ സിമ്പിൾ എഴുതുക എങ്ങനെയാണെന്നറിയോ അതായത് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ അത്രയും എണ്ണം എന്തുണ്ട് സി സി ടു കളുണ്ടായിരിക്കും ഓക്കെ അതാണ് ഡി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടായിരിക്കും ആ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ അത്രയും എണ്ണം സീ ടൂസ് പെർപൻറ്റിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഏതാണോ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആ പ്രിൻസിപ്പൽ ആക്സിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഓർഡർ എത്രയാണോ അത്രയും എണ്ണം സീ ടൂസ് ഉണ്ടെങ്കിൽ അവിടുത്തെ പോയിൻറ് ഗ്രൂപ്പിൻ്റെ കാറ്റഗറി ഏതാണ് ഡി കാറ്റഗറിയിലാണ് വരിക നമ്മൾ നേരത്തെ സി കാറ്റഗറി പഠിച്ചു സി ടു വി സി ത്രീ വി ഒക്കെ അവിടെ ഒരു പ്രോപ്പർ റൊട്ടേഷൻ ആക്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഡി കാറ്റഗറിയിൽ വരുന്നത് ഏതാണ് ഒരു പ്രിൻസിപ്പൽ ആക്സസ് ഉണ്ടായിരിക്കുകയും ആ പ്രിൻസിപ്പൽ ആക്സസിൻ്റെ അത്രയും എണ്ണം ഓർഡറിൻ്റെ അത്രയും എണ്ണം സി ടൂസ് ആ പ്രിൻസിപ്പൽ ആക്സസിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ട് കാണുകയും ചെയ്താൽ അത് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തും ഡി കാറ്റഗറിയിൽ പെടുത്തും അതുകൂടാതെ ഡി പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആണ് അല്ലേ ഇപ്പോൾ ഡി ത്രീ പിന്നെ സിഗ്മ എച്ച് ഉണ്ട് അപ്പോൾ അതെന്താണ് ആ പോയിൻറ്റ് ഗ്രൂപ്പ് ബി എഫ് ത്രീ മോളിക്കുള്ള പോയിൻറ്റ് ഗ്രൂപ്പ് ഡി ത്രീ എച്ച് ആണ് ഓക്കെ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് അതുപോലെ ബെൻസീൻ്റെ അതൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും ഇതിപ്പോൾ ഡി ത്രീ എച്ച് ഇവിടെ നമ്മൾ പറയുന്നത് ഡി ഇൻഫിനിറ്റ് എച്ച് ആണ് ഡി ഇൻഫിനിറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ സി ഇൻഫിനിറ്റ് ആയിരിക്കും അവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സീറ്റൂസ് പെർ പെൻഡിക്കുലർ ടു സി ഇൻഫിനിറ്റ് ആക്സിസ് ഓക്കെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സീറ്റൂസ് പെർപെൻഡിക്കുലർ ടു സി ഇൻഫിനിറ്റ് ആക്സിസ് അപ്പോഴേ നമുക്ക് ഡി ഇൻഫിനിറ്റ് എന്ന് എഴുതാൻ പറ്റുള്ളൂ അതിലുള്ള സിമട്രി ആണ് പറയുന്നത് കേട്ടോ ഡി ഇൻഫിനിറ്റ് എച്ച് എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പിലെ സിമട്രി ആണ് പറയുന്നത് ഒരു സി ഇൻഫിനിറ്റ് ആക്സിസ് ഉണ്ടായിരിക്കും അതാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് ഈ സി സി ഇൻഫിനിറ്റ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സി റ്റൂസ് ഉണ്ടായിരിക്കും പിന്നെ ഒരു സിഗ്മാ എച്ച് ഉണ്ടായിരിക്കും വേറെ സിമട്രി എലമെൻസ് ഉണ്ടായിരിക്കും പക്ഷേ ഡി ഇൻഫിനിറ്റ് എച്ച് കാറ്റഗറിയിൽ പെടാനുള്ള കണ്ടീഷനാണ് പറയുന്നത് ഒരു പ്രിൻ സി ഇൻഫിനിറ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടായിരിക്കും ആ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സി റ്റൂസ് ഉണ്ടായിരിക്കും ഒരു സിഗ്മ എച്ച് ഉണ്ടായിരിക്കും ആ മോളിക്യൂൾസിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് ഡി ഇൻഫിനിറ്റ് എച്ച് എന്ന് വിളിക്കുന്നത് നമ്മളെ എച്ച് ഹൈഡ്രജൻ മോളിക്യൂൾ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ് ഡി ഇൻഫിനിറ്റ് എച്ച് എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പിൽ പെടുന്ന മോളിക്യൂൾസിന് എക്സാമ്പിളാണ് ഓക്കെ ഇപ്പം നമ്മൾ ഷോൺഫ്ലൈ സിമ്പിള് കുറേ മോളിക്യൂൾസിനൊക്കെ നമ്മൾ പഠിച്ചുവെക്കണം കുറേയൊക്കെ നമ്മൾ ഇപ്പോൾ സീ ടു വിയും സീ ത്രീ വ്യും ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് എന്നാൽ അങ്ങോട്ട് പോകും തോറും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കുക പ്രിൻസിപ്പൽ ആക്സസ് ഉണ്ടാവുകയും പ്രിൻസിപ്പൽ ആക്സസിൻ്റെ ഓർഡറിൻ്റെ എണ്ണത്തിൻ്റെ അത്രയും സീറ്റുകൾ ഈ മോളിക്കൂളിന് പ്രിൻസിപ്പൽ ആക്സിന് പെർപൻറ്റിക്കുലർ ആയിട്ട് ഉണ്ടാവുകയും ചെയ്താൽ അതിൻ്റെ പോയിൻറ്റ് ഗ്രൂപ്പ് ഡി കാറ്റഗറിയിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർത്തുവയ്ക്കുക ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഫൈനൈറ്റും ആണ് ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻസ് ആണെങ്കിൽ അതിനെ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻസ് ആണെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻഫിനിറ്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് സി ഇൻഫിനിറ്റ് ബിയും ഡി ഇൻഫിനിറ്റ് എച്ചൊക്കെ ഫൈനൈറ്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് സി ടു വി സി ത്രീ വി ഡി ത്രീ എച്ച് അങ്ങനെയുള്ള എക്സാമ്പിൾ അത് മൂന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വെറയുണ്ട് സി ഫോർ വി ഉണ്ട് പിന്നെ അതുപോലെ ഡി സിക്സ് എച്ച് ഉണ്ട് ബി ബെൻസീനിൻ്റെ പോയിൻറ് ഗ്രൂപ്പാണ് ഡി സിക്സ് എച്ച് എന്ന് പറയുന്നത് ഡി സിക്സ് എച്ച് ബെൻസിൻ്റെ പോയിന്റ് ഗ്രൂപ്പാണ് ഡി സിക്സ് എച്ച് ഓക്കെ ബി എഫ് ത്രീയുടെ നമ്മൾ പറഞ്ഞു ഡി ത്രീ എച്ച് ഓക്കെ അപ്പം ഇതാണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അടുത്തത് ഓർഡർ എന്താണ് എന്ന് ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ ഓർഡർ ഓഫ് എ പോയിൻറ് ഗ്രൂപ്പ് അതായത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെൻസിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുക എച്ച് എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഓർഡർ ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്പർ ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ഇറ്റ്സ് ഓർഡർ എച്ച് അതായത് സി ടു വി പോയിൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓർഡർ അപ്പോൾ എത്രയായിരിക്കും നാല് സിമട്രി എലമെൻസാണ് സി ടു വി പോയിൻറ്റ് ഗ്രൂപ്പിലുള്ളത് അപ്പോൾ നാലായിരിക്കും അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് ഇനി സി ത്രീ ബി ആണെങ്കിലോ സി ത്രീ ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം സി ത്രീ ബി എന്ന് പറയുമ്പം അവിടുത്തെ സിമട്രി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇ ആണ് പിന്നെ ആക്സിസ് സി ത്രീ ആണ് ഈ സി ത്രീ എന്ന് പറയുന്ന ഓപ്പറേഷൻസ് സി ത്രീ വണ്ണും സി ത്രീ ടുവും എന്തെയും ഉണ്ടായിരിക്കും ശരിയല്ലേ സി ത്രീ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി തിരിക്കുമ്പോഴാണ് നമുക്ക് സി ത്രീ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്കുണ്ട കിട്ടുന്നത് അല്ലേ ഈ സി എന്ന് പറയുന്ന ഓപ്പറേഷൻ നൂറ്റി ഡിഗ്രി തിരിക്കുന്നതിന് ഇക്വലൻ്റ് ആണ് അപ്പോൾ സി ത്രീ ടു പറഞ്ഞാൽ എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി തിരിക്കുന്നതിന് ഇക്വലൻ്റ് ആണ് അപ്പോൾ സി ത്രീ എന്ന് പറഞ്ഞ ആക്സിസ് സി ത്രീ എന്ന് പറയുന്ന സിമട്രി എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ് സി ത്രീ വണ്ണും സി ത്രീ ടുവും ഓക്കെ അപ്പോൾ നമ്മൾ വാട്ടർ മോളിക്കുള്ള കേസിൽ സി ടു ആണ് ആക്സസ് എന്ന് പറയുന്നത് സി ടു ടു എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ദാറ്റ് ഈസ് ഇക്വലൻ ടു ഇ അല്ലേ എന്നാൽ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സി ത്രീ ത്രീ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇക്വലൻ ടു ഇ ഓക്കെ അപ്പോൾ ഇതൊരു സിമട്രി ഓപ്പറേഷൻ ആണ് ഇതും ഒരു സിമട്രി ഓപ്പറേഷൻ ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സി ത്രീ വി എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പിൽ ഒന്നാമത്തെ എലമെൻ്റ് ഇ ആണ് രണ്ടാമത്തേത് സി ത്രീ മൂന്നാമത്തത് സി ത്രീ ടു നാലാമത്തെ സിഗ്മാ വി സിഗ്മാ വി ഡാഷ് സിഗ്മ വി ഡബിൾ ഡാഷ് അപ്പോൾ അവിടുത്തെ ഓർഡർ എത്രയാണ് ഓർഡർ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻ എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ഇറ്റ്സ് ഓർഡർ പോയിന്റ് ഗ്രൂപ്പ് സി ടു വി ടു വിച്ച് വാട്ടർ മോളിക്യൂൾ ബിലോങ്സ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് ഇ സി ടു സിഗ്മാവി എക്സ് എസ് സെഡ് ആൻഡ് സിഗ്മാവി ഡാഷ് വൈ സെഡ് അതിൻ്റെ ഓർഡർ നാലാണ് സി ത്രീ വി പോയിൻറ്റ് ഗ്രൂപ്പ് ആകുമ്പോൾ ആറായിരിക്കും ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ അതാണ് ഓർഡർ ഓഫ് എ പോയിൻറ് ഗ്രൂപ്പ് ഇനി നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എബി ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത് ഒന്നുകിൽ എ ബി ഇസ് ഈക്വൽ ടു ബി എ അല്ലെങ്കിൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ നമ്മളൊരു ഗ്രൂപ്പിൽ രണ്ട് സിമട്രി എലമെൻറ്റ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിമട്രി ഓപ്പറേഷൻസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ആവും നമുക്ക് ഉണ്ടാവുക ഒന്നുകിൽ എ ബി സീക്വൽ ടു ബി എ അല്ലെങ്കിൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ എ ബി സിക്വൽ ടു ബി എ ആണെങ്കിൽ നമ്മളതിനെന്തെന്ന് വിളിക്കും കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് വിളിക്കും എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണെങ്കിൽ അത് നോൺ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എബീലിയൻ ഗ്രൂപ്പ് ഓക്കെ എബീലിയൻ ഗ്രൂപ്പാണ് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ വിളിക്കുക മറ്റേ ഇതിനെ നമ്മൾ നോൺ എബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും അതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഒന്ന് എച്ച് ടൂ ഒന്ന് അമോണിയ നോൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഗ്രൂപ്പാണ് അമോണിയുടേത് വാട്ടർ മോളിക്കുണ്ട് ഗ്രൂപ്പ് എച്ച് ടൂ അത് എന്താണ് നോൺ കമ്പ്യൂട്ടേ അതായത് കമ്പ്യൂട്ടേറ്റീവ് ആണ് അബീലിയൻ ഗ്രൂപ്പാണ് അപ്പോൾ സി ടു വി എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് അബീലിയൻ ആണ് സി ത്രീ വി എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് എന്താണ് നോൺ അബീലിയൻ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അബീലിയൻ നോൺ അബീലിയൻ ഇതൊക്കെ എക്സാമിന് ചോദിക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയിൻറ്റ് ഗ്രൂപ്പ്സ് ദ ഷോൺഫ്ലൈ സിംബിൾ ഓർ നൊട്ടേഷൻ നേരത്തെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു സി ടു വിയും സി ത്രീ വിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് കൂടുതൽ മോളിക്യൂൾസിലേക്ക് നമുക്കത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം ഫ്ലൈ സിംബിൾ റെപ്രസെൻറ്റിങ് എ പോയിൻ്റ് ഗൂപ്പ് ഡിനോട്ട്സ് സഫിഷ്യൻറ്റ് സിമട്രി എലമെൻറ്റ്സ് സോ ദാറ്റ് ഓൾ ദ സിമട്രി എലമെൻറ്റ്സ് ഇൻ മോളിക്യൂൾസ് കൺഫോമിംഗ് ടു ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് ദ അസോസിയേറ്റഡ് ഓപ്പറേഷൻസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദ സിമ്പിൾ അതായത് നമ്മൾ വാട്ടർ മോളിക്യൂളിന് സിംബിൾ എഴുതിയിട്ട് എന്തൊക്കെ നമുക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി ഏതാണ് അവിടുത്തെ പ്രോപ്പർ റൊട്ടേഷൻ ആക്സസ് അല്ലേ ഏതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എത്ര പ്ലെയിൻ പ്ലെയിനുകളുണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ അതിൽ നിന്ന് നീട്ടി അതാണ് പറയുന്നത് ഫ്ലൈ സിമ്പിൾ റെപ്രസെൻറ്റിംഗ് എ പോയിൻറ്റ് ഗ്രൂപ്പ് ഡിനോട്ട്സ് സഫിഷ്യൻറ്റ് സിമട്രി എലമെൻറ്റ്സ് സോ ദാറ്റ് ഓൾ ദി സിമട്രി എലമെൻറ്റ്സ് ഇൻ മോളിക്യൂൾസ് കൺഫോമിങ് ടു ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദ സിമ്പിൾ ആ സിംബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ ഉള്ള സിമട്രി എലമെൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സിമട്രി ഓപ്പറേഷൻസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കും ഈ ഇനി ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് സിമട്രി പ്രൊസസ് മോളിക്യൂൾസ് മേ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻ ടു ത്രീ ക്ലാസസ് മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി മോളിക്യൂൾസ് ഓഫ് മോഡറേറ്റ് ഓർ ഹൈ സിമെട്രി ആൻഡ് മോളിക്യൂൾസ് ഓഫ് സ്പെഷ്യൽ സിമട്രി അപ്പോൾ എത്രത്തോളം സിമടടട്രിക്കാണ് മോളിക്യൂൾ അതിൻ്റെ ഡിഗ്രി ഓഫ് സിമ്മട്രി വെച്ചിട്ട് എത്ര എത്ര സിമടട്രിക്കാണ് ആ മോളിക്യൂൾ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം മോളിക്യൂൾസിനെ മോളിക്യൂൾസ് ഓഫ് ലോ സിമ്മട്രി മോളിക്യൂൾസ് ഓഫ് മോഡറേറ്റ് ഓർ ഹൈ സിമ്മട്രി മോളിക്യൂൾസ് ഓഫ് സ്പെഷ്യൽ സിമ്മട്രി അപ്പോൾ ഏതൊക്കെ മോളിക്യൂൾസ് ആണ് ലോ സിമെട്രിയിൽ വരിക ഏതൊക്കെ മോളിക്യൂൾസിലാണ് മോഡറേറ്റ് ഓർ ഹൈ സിമ്മട്രിയിൽ വരിക പിന്നെ ഏതൊക്കെ മോളിക്യൂൾസ് ആണ് സ്പെഷ്യൽ സിമ്മട്രിയിൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രിയിൽ വരുന്ന എക്സാമ്പിളുകളാണ് ഇനി പറയുന്നത് ഇതിനെ നമ്മൾ എം എൽ എസ് എം എൽ എസ് മീൻസ് മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി ദിസ് എം എൽ എസ് ക്ലാസ് കണ്ടെയ്ൻസ് മോളിക്യൂൾസ് വിച്ച് പ്രോസസ് ഓൺലി എ മിറർ പ്ലെയിൻ സിഗ്മ ഓർ ഇൻവേഷൻ സെൻറ്റർ ഐ ആസ് ദസ് ദർ ക്യാരക്ടറിസ്റ്റിക് സിമെട്രി എലമെൻറ്റ് ഓർ നോ സിമെട്രി എലമെൻറ്റ് അറ്റ് ഓൾ അതർ ദാൻ ഇ അപ്പോൾ ഏതൊക്കെ എന്താ ഏതൊക്കെയാണ് ഈ മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഒന്നുകിൽ സിഗ്മ മാത്രം ഈ എന്ന് പറയുന്നത് എല്ലാ മോളിക്യൂൾസിനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു എലമെൻറ്റാണ് ഈ എന്ന് പറയുന്നത് ഈനെ കൂടാതെയാണ് കേട്ടോ ഈ പറയുന്നതൊക്കെയും ഈ ഈ കൂടാതെ ഒന്നുകിൽ ഒരു സിഗ്മ മെറർപ്ലെയിൻ മാത്രം അല്ലെങ്കിൽ ഒരു ഇൻവേഷൻ സെൻറ്റർ മാത്രം ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് എങ്കിൽ ആ മോളിക്യൂള് മോളിക്യൂൾസ് ഓഫ് ലോ സിമട്രിയിലാണ് പെടുന്നത് അല്ലെങ്കിൽ ഈ മാത്രം ഉണ്ടായിരിക്കുക ഈ മാത്രം ആ മോളിക്യൂൾസിൽ സിമട്രി എലമെൻ്റ് ആയിട്ട് ഈ മാത്രം ഉണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും മോളിക്യൂൾസ് ഓഫ് ലോ സിമട്രി ക്ലാസ്സിലാണ് അത് പെടുന്നതെന്ന് വിളിക്കും അതിനൊരു എക്സാമ്പിളാണ് ഗ്രൂപ്പ് സി വൺ ഗ്രൂപ്പ് സി വണ്ണിൻ്റെ പ്രത്യേകത എന്താണ് ഗ്രൂപ്പ് സി വണ്ണിൽ ഈ ഈ ഒഴികെ വേറെ ഒരു സിമട്രി എലമെൻറ്റും ഉണ്ടായിരിക്കില്ല ഗ്രൂപ്പ് സി വണ്ണിലെ സി വൺ മീൻസ് എന്താണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആ മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സി വൺ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനൊരു എക്സാമ്പിളാണ് ബ്രോമോക്ലോറോ ഫ്ലൂറോ മീതെ എന്ന് പറയുന്നത് ബ്രോമോക്ലോറോ ഫ്ലൂറോ മീതെ ഇപ്പം ഈ ക്ലാസ്സിൽ എന്താണ് പെടുന്നത് ഈ എന്ന് മാ പറയുന്ന സിമട്രി എലമെൻ്റ് മാത്രമാണ് പെടുന്നത് അതിനെയാണ് നമ്മൾ സി വൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് അത് സിമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ മോളിക്യൂൾസ് ഓഫ് ഫ്ലോ സിമട്രിയിൽ ഒന്നുകിൽ സിഗ്മ മാത്രം അല്ലെങ്കിൽ ഐ മാത്രം അല്ലെങ്കിൽ വേറെ ഒരു സിമട്രി എലമെൻ്റ് ഉണ്ടാവില്ല ഈ മാത്രം ഓക്കെ ഈ അല്ലാതെ വേറൊരു സിമട്രി എലമെൻറ്റും ഉണ്ടാവില്ല അങ്ങനെയുള്ള മോളിക്യൂൾസ് പെടുന്ന ഗ്രൂപ്പാണ് സി വൺ അല്ലെങ്കിൽ സി വൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ബ്രോമോ ക്ലോറോ ഫ്ലോറോമീത്തൻ ഓക്കെ ഇനി ഗ്രൂപ്പ് സി എസ് ഗ്രൂപ്പ് സി എസ് എന്ന് പറയുമ്പോൾ ഇയെ കൂടാതെ സിഗ്മ ഒരു പ്ലെയിൻ ഓഫ് സിമട്രി കൂടിയുള്ള മോളിക്യൂളാണ് സി എസ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് ഇയെ കൂടാതെ ഒരു പ്ലെയിൻ ഓഫ് സിമട്രി കൂടി ഉണ്ടായിരിക്കും എക്സാമ്പിൾ ആൽഫ ക്ലോറോ നാഫ്തലീൻ ഫോർ ക്ലോറോ വൺ ടു ഡൈബ്രോമോ ബെൻസീൻ ക്ലോറോ ഇത്തീൻ ഇതൊക്കെ എന്താണ് സി എസ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് സി എസ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഈയെ കൂടാതെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ സിഗ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു സിമട്രി എലമെൻ്റ് ആയിട്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക സി എസ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക അടുത്തത് സി ഐ ഗ്രൂപ്പ് ആ പേരിൽ തന്നെയുണ്ട് അതായത് ഈ എന്ന് പറയുന്ന സിമട്രി എലമെൻ്റ് കൂടാതെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ ഐ മാത്രമേ ആ മോളിക്യൂൾസിന് മോളിക്യൂളിൽ ഉണ്ടാവുകയുള്ളൂ അതാണ് ഗ്രൂപ്പ് സി ഐ എന്ന് പറയുന്നത് എക്സാമ്പിൾ ട്രാൻസ് വൺ ടു ഡൈബ്രോമോ വൺ ടു ഡൈ ക്ലോറോ ഇതെയിൻ ട്രാൻസ് വൺ ടു ഡൈബ്രോമോ വൺ ടു ഡൈ ക്ലോറോ ഇതെയിൻ അതാണ് ഈ സി ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് സി വൺ സോറി മോളിക്യൂൾസ് ഓഫ് ലോ സിമട്രിയിൽ പറഞ്ഞത് ഒന്നെങ്കിൽ സിഗ്മ മാത്രം അല്ലെങ്കിൽ ഐ മാത്രം ഈ ഇതിന്റെയൊക്കെ കൂടെ ഈ ഡൗട്ടാ ഈനെ മറക്കരുത് ഈ എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും കൂടെ ഉണ്ടാവും ആണ് അല്ലെങ്കിൽ ഈ മാത്രം സിഗ്മ ഉണ്ടാവില്ല ഐ മ ഉ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒക്കെ വരുന്ന കാറ്റഗറി ഏതാണ് മോളിക്യൂൾസ് ഓഫ് ആണ് എക്സാമ്പിൾ ഗ്രൂപ്പ് സി വൺ അതിൻ്റെ പ്രത്യേകത ഈ മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പ് സി എസ് അതിൽ സിഗ്മ ഈനെ കൂടാതെ സിഗ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എക്സാമ്പിളുകളൊക്കെ പഠിച്ചു വയ്ക്കുക പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പാണ് സി ഐ എന്ന് പറയുന്ന ഗ്രൂപ്പ് അതിൽ ഇ എ കൂടാതെ ഇൻവേർഷൻ സെൻറ്റർ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പം ഇതാണ് മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രി ഇനി അടുത്തത് മോളിക്യൂൾസ് ഓഫ് ഹൈ ആണ് ഹൈ സിമെട്രിയിൽ മോളിക്യൂൾസ് കാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ സി എൻ ആക്സിസ് ഇൻ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ ഓഫ് സിമെട്രി എലമെൻസ് അതായത് ഒരു സി എൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അതിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും അത് ബാക്കിയുള്ള എലമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല മോളിക്യൂൾസ് ഓഫ് മോഡറേറ്റ് ഓർ ഹൈ സിമട്രി ക്ലാസ്സിൽ വരുന്നത് ഒരു പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഉള്ള മോളിക്യൂൾ മോളിക്യൂളായിരിക്കും ഓക്കെ അതിന് എക്സാമ്പിളാണ് ഗ്രൂപ്പ് സി എൻ വോസ് മോളിക്യൂൾ ഫോർ വിച്ച് ദ ഓൺലി സിമട്രി എലമെൻറ്റ് അതർ ദാൻ ഈസ് എ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് സി എൻ ആൻഡ് ആസർ ടു ബി ബിലോങ് ടു ദ ഗ്രൂപ്പ് സി എൻ സി എൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ആ മോളിക്യൂള് പെടുക ദോസ് മോളിക്യൂൾസ് ഫോർ വിച്ച് ദ ഓൺലി സിമെട്രി എലമെന്റ് അതർ ദാൻ ഇസ് എ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് സി എൻ സു ബിലോങ് ടു ദ ഗ്രൂപ്പ് സി എൻ അതിനൊരു എക്സാമ്പിൾ ദ നോൺ പ്ലാനർ കോൺഫിഗറേഷൻ ഓഫ് എച്ച് ടു ഒ റ്റു എച്ച് ഒ റ്റുവിന്റെ നോൺ പ്ലാനർ കോൺഫിഗറേഷൻ അതിൽ സി ടു എന്ന് പറയുന്ന ആക്സിസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് ഏത് പോയിന്റ് ഗ്രൂപ്പിൽ പെടുന്നു സി റ്റു എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പിൽ പെടുന്നു ഓക്കെ സി റ്റു എന്ന് പറയുന്ന ആക്സസ് ആണ് അതിനുണ്ടാവുക നോൺ പ്ലാനർ കോൺഫിഗറേഷൻ ഓഫ് എച്ച് ടൂറ്റ് റ്റു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ മുകളിലേക്കും ഈ ഹൈഡ്രജൻ ഈ ഹൈഡ്രജൻ ബാക്കിലേക്കുമാണ് ഈ ഹൈഡ്രജൻ നമ്മുടെ അടുത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഹൈഡ്രജനും ഈ ഹൈഡ്രജൻ ബാക്കിലേക്കുള്ള ഹൈഡ്രജനുമാണ് കാണിച്ചിരിക്കുന്നത് ഇനി എച്ച് ത്രീ ബി ഒ ത്രീ നോൺ പ്ലാനാ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ ബോറിക് ആസിഡ് അല്ലെങ്കിൽ ബോറിക് ആസിഡ് നോൺ പ്ലാനാ സ്ട്രക്ചർ ഓഫ് ബോറിക് ആസിഡ് എച്ച് ത്രീ ബി ഒ ത്രീ അതിൻ്റെ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുന്നത് സി ത്രീയാണ് വേറെ ഒരു സിമട്രിയലും വേണ്ടി അതിനുണ്ടായിരിക്കില്ല അതാണ് സി ത്രീ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓക്കെ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് എസ് എന്നാണ് അത് ഒരു റെയർ ഗ്രൂപ്പാണ് അങ്ങനെ എക്സാമ്പിൾസൊക്കെ വളരെ കുറവാണ് എസ് എൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിന് ഒരു എസ് എൻ ആക്സിസ് ഉണ്ടായിരിക്കും എസ് എൻ മീൻസ് അറിയാലോ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ആണ് എന്നുള്ളത് അതുകൂടാതെ ഇറ്റ് വുഡ് ഇൻവേരിയബിളി പ്രോസസ് എ സി എൻ ബൈ ടു ആക്സിസ് കോളീനിയർ വിത്ത് എസ് എൻ ആക്സിസ് ആൻഡ് ഇഫ് നോ അതർ സിമട്രി എലമെൻ്റ് ഈസ് പ്രസൻറ്റ് എക്സെപ്റ്റ് പോസിബിളി ഐ മോളിക്യൂൾ ഈ സെറ്റ് ടു ബിലോങ് ടു ദ ഗ്രൂപ്പ് കൾഡ് എസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ എസ് എൻ എന്ന് പറയുന്ന ഒരു ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഉണ്ടാവുന്നു അതുകൂടാതെ സി എൻ ബൈ ടു എന്ന് പറയുന്ന ആക്സിസ് ആ ആക്സിസ് എസ് എൻ എന്ന് പറയുന്ന ആക്സിസിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് വിചാരിക്കുക അങ്ങനൊരു എക്സാമ്പിൾ പറയാണ് ഒരു എസ് എസ് സിക്സ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട് ഒരു മോളിക്യൂളിന് അപ്പോൾ ആ ആക്സിസിലൂടെ തന്നെ കടന്നു പോകുന്നൊരു സി ത്രീ എന്ന് വിചാരിക്കുക പിന്നെ ഐ കൂടാതെ വേറൊരു എലമെൻറ്റും സിമട്രി എലമെൻറ്റും ആ മോളിക്യൂളിനില്ലെങ്കിൽ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുക എസ് എൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുക ഓക്കെ ഈ എസ് സിക്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ വേറെയും സിമട്രി എലമെൻസ് ഉണ്ടാവും കേട്ടോ അതിനുള്ള എക്സാമ്പിൾ വളരെ റയറാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്തതാണ് അതായത് ഒരു മോളിക്യൂളിന് ഒരു എസ് എൻ ഉണ്ടാവുക ആ എസ് എൻ എന്ന് പറയുന്ന ആക്സസിനെ കൊളീനിയർ ആയിട്ട് ആ സെയിം ആക്സസിലൂടെ തന്നെ ഒരു സി എൻ ബൈ ടു ആക്സസ് ഉണ്ടായിരിക്കും അത് കൂടാതെ ഐ കൂടി ഉണ്ടാകും അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എസ് എൻ ഗ്രൂപ്പ് എന്ന് വിളിക്കാം ഓക്കെ അടുത്തതായിട്ട് സി എൻ ഗ്രൂപ്പുകൾ സി എൻ വി ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് സി എൻ വി മോളിക്യൂൾ അതായത് നമ്മൾ പറഞ്ഞു വാട്ടർ മോളിക്യൂളിന് സി ടു വി പോയിൻ്റ് ഗ്രൂപ്പ് പോലെയുള്ള ആ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് സി എൻ വിയിൽ വരിക വരിക മോളിക്യൂൾസ് വെച്ചാൽ സി എൻ ആക്സിസ് ആസ് വെല്ലസ് എൻ നമ്പർ ഓഫ് സിഗ്മാ വീസ് വിത്തൌട്ട് എനി അതർ ക്യാരക്ടറിസ്റ്റിക് എലമെൻ്റ് ആർ സെറ്റ് ടു ബിലോങ് ടു പോയിൻ്റ് ഗ്രൂപ്പ് സി എൻ വി ഒരു മോളിക്യൂളിന് ഒരു സി എൻ ആക്സിസ് ഉണ്ടാവും അതുപോലെ എൻ നമ്പർ ഓഫ് സിഗ്മ വീസ് ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് വിളിക്കും സി എൻ വി കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ സി ടു വി ആണ് എൻ എച്ച് ത്രീ മോളിക്യൂൾ സി ത്രീ വി ആണ് അങ്ങനെ എക്സി ഒ എഫ് ഫോർ മോളിക്യൂൾ സി ഫോർ ആണ് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സി റ്റു വി പോയിൻ്റ് ഗ്രൂപ്പിന് പെട്ട എക്സാമ്പിളാണ് വാട്ടർ ഡൈക്ലോറോമീതെയിൻ വൺ ത്രീ ഡൈബ്രോമോ ബെൻസിൻ തയോഫീൻ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫ്യൂറാൻ അതൊക്കെ ഇതിന് എക്സാമ്പിളാണ് സി റ്റു വിക്ക് ഇതെല്ലാം ഈ സി ടു സെഡ് സിഗ്മ എക്സ് സെഡ് സിഗ്മാ വൈ സെഡ് ഇത്രയും സിമട്രി എലമെൻസുള്ള മോളിക്യൂൾസിന് എക്സാമ്പിളാണ് ഈ കാണുന്നതൊക്കെയും ഓക്കെ ഇനിയിപ്പോൾ സി ത്രീ ബി ആണെങ്കിൽ അമോണിയ ക്ലോറോമീതെയിൻ ഇതൊക്കെ നമ്മൾ ക്ലോറോമീതെയിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ സി ത്രീ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡ് സ്റ്റാഗേഡ് വൺ ടു ത്രീ ടൈ ട്രൈ ക്ലോറോ ഈതെയിൻ ഇതൊക്കെ സി ത്രീ ബി പോയിൻ്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് സി ത്രീ വൺ സി ത്രീ ടു ഈ കൂടാതെ സി ത്രീ വൺ സി ത്രീ ടു മൂന്ന് സിഗ്മാവി അല്ലേ സിമടട്രി എലമെൻസ് എന്ന് പറയുന്നത് ഈ സി ത്രീ ത്രീ സിഗ്മാ വി അതാണ് സി ത്രീ വി പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ സി ഫോർ വി പോയിന്റ് ഗ്രൂപ്പാണ് എക് സി ഒ എഫ് ഫോർ എസ് ബി എഫ് ഫൈവ് ഇതൊക്കെ സി ഫോർ വി പോയിൻറ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എക് സി ഒ എഫ് ഫോറും എസ് ബി എഫ് ഫൈവും ഒക്കെ ഇതാണ് സി എൻ വി ഗ്രൂപ്പ് സി എൻ വി ഗ്രൂപ്പിൽ സി ടു വി ഉണ്ട് സി ഫോർ വി ഉണ്ട് സി ത്രീ വി ഉണ്ട് ഓക്കെ അടുത്തതായിട്ട് സി എൻ എച്ച് ഗ്രൂപ്പാണ് സി എൻ എച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കൂളിനൊരു സി എൻ ആക്സിസ് ഉണ്ടായിരിക്കും ഒരു സിഗ്മ എച്ച് ഉണ്ടായിരിക്കും പക്ഷേ എൻ നമ്പർ ഓഫ് സിഗ്മ വീസ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് സി എൻ എച്ച് ഗ്രൂപ്പ് എക്സാമ്പിൾ സി ടു എച്ച് സി ത്രീ എച്ച് പോലെയുള്ളവ ചില ഗ്രൂപ്പിന് അതായത് സി ത്രീ എച്ചിലേക്ക് പോകുമ്പോൾ ഒരു എസ് എൻ ആക്സിസ് കൂടി കാണാൻ സാധിക്കും ഓക്കെ ട്രാൻസ് വൺ ടു ഡൈക്ലോറോ ഇതീൻ സി ടു എച്ച് പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് സി ത്രീ എച്ച് പോയിൻറ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ബോറിക് ആസിഡ് ഓക്കെ സി സി ടു എച്ച് പോയിൻറ് ഗ്രൂപ്പിന് ഐ കൂടി ഉണ്ടാവും അപ്പോൾ സി ടു സി എൻ എച്ച് പോയിൻറ് ഗ്രൂപ്പിന് ഒരു സി എൻ ആക്സിസ് ഉണ്ടായിരിക്കും ഒരു സിഗ്മ എച്ച് ഉണ്ടായിരിക്കും അതുപോലെ എൻ സി ടു എച്ച് ആണെങ്കിൽ ഐ കൂടി ഉണ്ടാവും ഓക്കെ ഇതാണ് സി എൻ എച്ച് പോയിൻറ് ഗ്രൂപ്പ് സി ടു എച്ച് സി ത്രീ എച്ച് സി ടു എച്ചിന് എക്സാമ്പിൾ ആണ് ട്രാൻസ് വൺ ടു ഡൈക്ലോറോ ക്ലോറോ അതുപോലെ സി ത്രീ എച്ച് പോയിൻറ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് ബോറിക് ആസിഡ് ഈ ട്രാൻസ് വൺ ടു ഡൈക്ലോറോ ക്ലോറോ ഇദീൻ എന്തുകൂടി ഉണ്ടായിരിക്കും ഐ ഉണ്ടായിരിക്കും അതുപോലെ സി എൻ എച്ച് പോയിൻറ്റ് ഗ്രൂപ്പിലുള്ള വേറൊരു സിമട്രി ആണ് എസ് എൻ എന്ന് പറയുന്നത് സി ടു എച്ചിന് എസ് എൻ ഉണ്ടാവില്ല കേട്ടോ വേറൊരു സിമെട്രി ആയ എസ് എൻ സി ടു എച്ചിന് ഉണ്ടാവില്ല അതൊക്കെ മോളിക്യൂളിൻ്റെ സിമട്രിക്ക് അനുസരിച്ചാണ് എസ് എൻ ഒക്കെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതാണ് സി ടു എച്ച് അല്ലെങ്കിൽ സി എൻ എച്ച് എന്ന് പറയുന്ന പോയിൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ മോളിക്യൂൾസ് ഓഫ് മോഡറേറ്റ് സിമട്രിയിൽ വരുന്ന അതിന് എക്സാമ്പിളാണ് ഇനി അടുത്തത് ഗ്രൂപ്പ് ഡി എൻ ആണ് ഗ്രൂപ്പ് ഡി എൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡി കാറ്റഗറിയിൽ വരുന്നത് ഒരു സി എൻ ആക്സസ് ഉണ്ടാവുകയും ആ എൻ എണ്ണം ഈക്വലി സ്പേസ്ഡ് സി ടു ആക്സസ് പെർപ്പെൻഡിക്കുലർ ടു സി ആസ് ദ സിമട്രി മേൺ അതാണ് ഡി കാറ്റഗറിയിൽ വരാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഡി എൻ ഗ്രൂപ്പ് അല്ലെ സോറി ഡി കാറ്റഗറിയിൽ തന്നെ ഡി എൻ ഉണ്ട് ഡി എൻ എച്ച് ഉണ്ട് ഡി എൻ ഡി ഉണ്ട് അപ്പം ഇതിൽ ഗ്രൂപ്പ് ഡി എൻ ആണെങ്കിൽ സി എൻ ആക്സസ് ഉണ്ടായിരിക്കും എൻ നമ്പർ ഓഫ് ഈക്വലി സ്പേസ്ഡ് സി ടു ആക്സസ് പെർപ്പെൻഡിക്കുലർ ടു സി എൻ ആസ് ദ ഓൺലി സിമട്രി എലമെൻറ്റ് സെറ്റ് ടു ബിലോങ് ടു ദ പോയിൻറ്റ് ടു ഡി എൻ ഡി എൻ എന്ന് പറയുന്നത് ഡി കാറ്റഗറിയിലെ ഒന്നാമത്തെ ഗ്രൂപ്പാണ് ഡി എൻ എന്ന് പറയുന്നത് സൊ ഒരു സി എൻ ആക്സിസ് ഉണ്ടായിരിക്കും എൻ നമ്പർ ഓഫ് ഈക്വലി സ്പേസ്ഡ് സി ടു ആക്സിസ് പെർപൻഡിക്കുലർ ടു സി എൻ ഇത്രയും സിമട്രി എലമെൻസ് ആണ് ഗ്രൂപ്പ് ഡി എൻ ഉണ്ടാവുക എക്സാമ്പിൾ ഡി ത്രീ സ്ക്യു ഇതെയിൻ ഓക്കെ സ്ക്യു ഇതെയിൻ ആണ് അതിന് എക്സാമ്പിൾ ഇനി ഇനി നമുക്ക് ഡി എൻ എച്ച് നോക്കാം ഡി എൻ എച്ച് ഞാൻ നേരത്തെ ബി എഫ് ത്രീയുടെ ഒക്കെ കേസ് പറഞ്ഞു ഡി എൻ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു സി എൻ ആക്സിസ് ഉണ്ടായിരിക്കും അത് കൂടാതെ എൻ നമ്പർ ഓഫ് സി ടു ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് സി എൻ ആക്സിസ് അതുകൂടാതെ സിഗ്മ എച്ച് ഇത് മസ്റ്റാണ് ഇത് മൂന്നും ഉണ്ടായിരിക്കണം അതാണ് അതിൻ്റെ കണ്ടീഷൻ ഡി എൻ ഡി കാറ്റഗറിയിൽ പെടാനുള്ള കണ്ടീഷൻ ഡി എൻ എച്ച് ആകുമ്പോൾ അവിടെ സിഗ്മ എച്ച് കൂടി ഉണ്ടായിരിക്കണം അതുകൂടാതെ അതിന് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായിരിക്കും എൻ നമ്പർ ഓഫ് സിഗ്മ വീസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ബി എഫ് ത്രീ മോളിക്കൂളുടെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ബി എഫ് ത്രീ മോളിക്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് സി ത്രീ ആണ് അതുകൂടാതെ അതിന് ത്രീ സി റ്റൂസ് ഉണ്ട് ആ ത്രീ സീ റ്റൂസും അതിന് പെർപെൻഡിക്കുലറാണ് സി ത്രീക്ക് ആണ് പിന്നെ സിഗ്മ എച്ച് ഉണ്ട് അതുപോലെ ഓട്ടോമാറ്റിക്കലി ദ ഹാവ് ത്രീ സിഗ്മ വി ഉണ്ട് അതുകൂടാതെ ഒരു എസ് ഒക്കെ ഇതിനുണ്ട് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അതിനെ അതിനെന്തെന്ന് വിളിക്കും പിന്നെ ഡി ത്രീ എച്ച് എന്ന് വിളിക്കും ഡി ത്രീ എച്ച് പോയിൻറ് ഗ്രൂപ്പിൽ ആണ് ബി എഫ് ത്രീ മോളിക്യൂൾ വരിക ഡി എൻ എച്ച് എന്ന് പറയുന്നത് ജനറലായിട്ട് പറഞ്ഞതാണ് ഡി ത്രീ എച്ച് പോയിൻറ് ഗ്രൂപ്പിലാണ് ആര് വരിക ബി എഫ് ത്രീ മോളിക്യൂള് വരിക നമ്മൾ ബെൻസീൻ മോളിക്യൂൾ എടുക്കുക ബെൻസീൻ മോളിക്യൂളിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഏതെന്നാണ് പറഞ്ഞിരുന്നത് സി സിക്സ് ആയിരുന്നു പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ ആറ് സി ടു ആക്സസുകൾ കണ്ടതാണ് ബെൻസീൻ മോളിക്യൂളിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ആറ് സി റ്റൂസ് നമ്മൾ കണ്ടതാണ് ബെൻസീൻ മോളിക്യൂളിൻ്റെ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ബെൻസീൻ മോളിക്യൂളും ഡി കാറ്റഗറിയിലാണ് വരുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ് സി ആണ് അതുപോലെ സിക്സ് സി റ്റൂസ് ഉണ്ട് പെർപെൻറ്റിക്കുലർ ടു ദാറ്റ് പ്രിൻസിപ്പൽ ആക്സിസ് സിഗ്മ എച്ച് ഉണ്ട് ഓട്ടോമാറ്റിക്കലി ഹാവ് സിക്സ് സിഗ്മ വീസ് ഉണ്ട് സിക്സ് സിഗ്മാ ഒക്കെ നമ്മൾ കണ്ടുള്ളതാണ് പിന്നെ അത് കൂടാതെ അതിനെന്തുണ്ടായിരിക്കും എസ് എസ് ത്രീ എസ് സിക്സൊക്കെ ഉണ്ടായിരിക്കും അത് കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ പോയിൻറ്റ് ഗ്രൂപ്പ് ഏതാണ് വരിക ഡി സിക്സ് എച്ച് ആണ് അവിടുത്തെ പോയിൻറ് ഗ്രൂപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ബെൻസിൻ മോളിക്യൂളിൻ്റെ പോയിൻറ്റ് ഗ്രൂപ്പ് വരുന്നത് അപ്പോൾ ഇതാണ് ഡി ഡി എൻ എച്ച് ഡി എൻ എച്ച് കാറ്റഗറിയിൽ വരുന്നതിൻ്റെ എക്സാമ്പിളാണ് എത്തിലീൻ ഓക്കെ എത്തിലീനുണ്ട് പാര ഡൈക്ലോറോ ബെൻസീനുണ്ട് നാഫ്തലീനുണ്ട് ഇതൊക്കെ ഡി ടു എച്ച് ആണ് നാഫ്തലീൻ്റെ പോയിൻറ്റ് ഗ്രൂപ്പൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ടു എച്ച് എന്നാണ് പറയേണ്ടത് വെൻ എനി സി വൺ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ഫോർ എൻ ബൈ ടു സിഗ്മ വീസ് ആൻഡ് എൻ ബൈ ടു സിക്മാ ഡീസ് പ്രസൻറ്റ് ഫർ ദ കോമ്പിനേഷൻ ഓഫ് സി എൻ ആൻഡ് സിക്മ എച്ച് ജനറേറ്റ് ഓപ്പറേഷൻസ് ഓഫ് എസ് എൻ ആക്സിസ് അതായത് ടോട്ടലി അതിലുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ഈ ഈ പറഞ്ഞ ഒരു സി എൻ ആക്സിസും എൻ സി ടു പെർപെൻഡിക്കുലർ ടു സി എൻ സി എനും അതുപോലെ സിഗ്മ എച്ചും ഉണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരും ഡി എൻ എച്ച് കാറ്റഗറിയിൽ വരും ഇനി അതല്ല എൻ ഈവൺ ആണെങ്കിൽ അതുപോരാതെ എൻ ഫോറിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ അപ്പോൾ എൻ ഈവൺ ആവുകയും എൻ ഫോറിനേക്കാളും കൂടുതലാവുകയും ആണെങ്കിൽ ഫോറിനേക്കാളും ഈക്വൽ ആവുകയോ അല്ലെങ്കിൽ ഫോറിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ എൻ ബൈ ടു സിഗ്മ വിസും എൻ ബൈ ടു സിഗ്മാ ഡീസും ആണ് നമുക്ക് ബെൻസിൻ മോളിക്യൂളിൻ്റെ വെച്ചിട്ട് നോക്കാം ബെൻസിൻ മോളിക്യൂളിൻ്റെ എൻ എന്ന് പറയുന്നത് സിക്സാണ് അല്ലേ ബെൻസിൻ മോളിക്യൂളിൻ്റെ എൻ സിക്സാണ് എന്നിനേക്കാൾ ഫോറിനേക്കാളും കൂടുതലാണ് അവിടെ മൂന്ന് സിഗ്മ സിഗ്മാവിയും മൂന്ന് സിഗ്മ സിഗ്മാ ആണ് ഉള്ളതെന്ന് നമ്മൾ ഡയഹട്രൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് മോളിക്യൂൾസ് ഡി എൻ എച്ച് മോളിക്യൂൾസിന് എക്സാമ്പിളാണ് ഇത്തിലീൻ പാരാഡൈക്ലോറോബെൻസിൻ ആഫ്തലിൻ ബി എഫ് ത്രീ പി സി എൽ ഫൈവ് എക്ലിപ്സ് ഡി ഇതൊക്കെ ഡി ത്രീ എച്ച് പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് നോക്കുക അപ്പം അത് വെച്ചാൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും ബി എഫ് ത്രീക്ക് അത് ഡി ത്രീ എച്ച് ആണ് പോയിൻറ് ഗ്രൂപ്പ് പിന്നെ ഡി ഫോർ എച്ചിന് എക്സാമ്പിളാണ് ടെട്രാ ക്ലോറോ പ്ലാറ്റിനേറ്റ് ടു അതായത് നമ്മൾ സ്ക്വയർ പ്ലാനാ മോളിക്യൂസ് എക്സി എഫ് ഫോർ എക്സി എഫ് ഫോർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കോമ്പൗണ്ടാണ് എക് സി എഫ് ഫോർ എന്ന് പറയുന്നത് അതിൽ സി ആണ് അവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് ആ സി ഫോറിന് പെർപ്പൻറ്റിക്കുലർ ആയിട്ട് നാല് സീ ടൂസ് ഉണ്ട് സിഗ്മ എച്ച് ഉണ്ട് അപ്പോൾ അവിടുത്തെ പോയിന്റ് ഗ്രൂപ്പ് ഡി ഫോർ എച്ച് ആണ് അതുകൂടാതെ പിന്നെ സിഗ്മ വികളും എസ് ഒക്കെ ഉണ്ടായിരിക്കും അവിടെ അത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ സൈക്ലോപെൻ്റ ഡൈനയില് ആനയോൺ അതുപോലെ എക്ലിപ്സ്ഡ് ഫെറോസീൻ സ്റ്റാഗേഡും ഉണ്ട് ഫെറോസിൻ എക്ലിപ്സ്ഡും ഉണ്ട് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഈ സാൻഡ്വിച്ച് കോമ്പൗണ്ടാണ് ഫെറോസീൻ എന്ന് പറയുന്നത് അതാണ് ഫെറോസിൻ ഈ ഫെറോസിൻ എക്ലിപ്സ്ഡ് ഉണ്ട് സ്റ്റാഗേഡ് ഉണ്ട് എക്ലിപ്സ്ഡ് ഫെറോസിൻ ഡി ഫൈവ് വെച്ചാണ് ബെൻസിൻ നമ്മൾ പറഞ്ഞു ഡി സിക്സ് വെച്ച് ആണ് അപ്പോൾ ഫെറോസിൻ രണ്ട് ടൈപ്പ് ഉണ്ട് ഫെറോസിൻ്റെ കണ്ട ഉടനെ ഡി സി ഡി സിക്സ് സോറി ഡി ഫൈവ് വെച്ച് എന്ന് പോയിട്ട് കുത്തരുത് ഫെറോസീനിൽ എക്ലിപ്സ്ഡ് ഫെറോസീനാണ് ഡി ഫൈവ് വച്ച് സ്റ്റാഗേഡ് ഫെറോസിൻ വേറെയാണ് പോയിൻറ്റ് ഗ്രൂപ്പ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡി ഡി എൻ എച്ച് പോയിൻറ് ഗ്രൂപ്പിൽ പറയാനുള്ളത് ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ താങ്ക്